പ്രഭാഷണ വേദി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങ് ഇവിടെ ഔദ്യോഗിക ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കൊക്കെ വേണ്ടി ഇവിടെ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ട പി എം എ ഗഫൂർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിങ്ങളിവിടെ ആദ്യമായി ഈ നാട്ടിലേക്ക് വന്ന ആ ദിവസം, അതിനു മുമ്പൊന്നും നിങ്ങൾ ഈയൊരു മണ്ണിലേക്ക് വന്നിട്ടില്ല. ആദ്യമായി ഈ നാട്ടിലേക്ക് നിങ്ങൾ വന്ന ദിവസം എയർപോർട്ടിലിങ്ങനെ വന്ന് അതിൻ്റെ ഒരു പരിഭ്രമത്തോടെ നിന്ന ആ നിമിഷം, നിങ്ങളെ കാത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് നിന്ന ഒരു മനുഷ്യനില്ലേ അല്ലേ, ആ ഒരൊറ്റ പ്രതീക്ഷയിലായിരിക്കും നിങ്ങളതിൻ്റെ അകത്ത് എല്ലാ പരിഭ്രമത്തെയും അതിജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരാൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ, ആ ഒരാളില്ലേ, അയാൾക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കൂ. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ എന്നിലേക്ക് പ്രവേശിച്ചു. മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ നീ എന്നിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ എന്നിൽ പ്രവേശിച്ചു. മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ നീ പിരിഞ്ഞു പോവുകയും ചെയ്തു. നന്ദിയുണ്ട് നിന്നോട്. കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ സ്ഫടികം എന്ന് തോന്നിച്ചുവല്ലോ. കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ സ്ഫടികം എന്ന് തോന്നിച്ചുവല്ലോ. അടുത്ത നിമിഷം നമ്മൾ മരിക്കുമെന്ന് നമുക്കിങ്ങനെ ഉറപ്പായ ഒരു സമയത്ത്, നമുക്ക് ഉറപ്പാണ് അടുത്ത നിമിഷം നമ്മൾ പോവുകയാണ്, അങ്ങനെ പോവുകയാണ് എന്ന് ഉറപ്പായ ആ നിമിഷത്തിൽ നമ്മളെന്തായിരിക്കും ആലോചിക്കുക? ഞാൻ അടുത്ത നിമിഷം പോവുകയാണ് എന്ന് എനിക്ക് ഉറപ്പായാൽ ഈ നിമിഷം ഞാൻ എന്തായിരിക്കും ആലോചിക്കുക? ഒരായുസ് മുഴുവനും ഒരൊറ്റ ബിന്ദുവിൽ വന്ന് ഇങ്ങനെ തൊട്ടുരുമ്മി നിൽക്കുന്ന നിമിഷമാണത്. കഴിഞ്ഞുപോയ പോയിപ്പോയ കാലത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളും ഓർമ്മകളും ഒരൊറ്റ ബിന്ദുവിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നൊരു നിമിഷമായിരിക്കും ആ നിമിഷം. എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക? രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, കുറച്ച് മുഖങ്ങൾ. രണ്ട്, കുറച്ച് സംഭവങ്ങൾ. തീർന്നു. കുറച്ച് മുഖങ്ങൾ, കുറച്ച് സംഭവങ്ങൾ അല്ലേ. അപ്പം ശരിക്കും ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടുമാണ്. കുറച്ച് നിമിഷങ്ങൾ, ആയുസ്സിനോളം വലുപ്പമുള്ള അത്രയേറെ ഭംഗിയുള്ള ചില നിമിഷങ്ങൾ. പിന്നെയോ, കുംഭസാരക്കൂട് പോലെ കുറച്ച് മനുഷ്യന്മാരും. ഞാനിത് തെറ്റ് ചെയ്താൽ, ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും എനിക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സാന്നിധ്യം. നാട്ടുകാർ മുഴുവനും എന്നെ കുറ്റപ്പെടുത്തിയിരിക്കും, കാരണം അവരൊന്നും എൻ്റേതല്ല. പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു മനുഷ്യനുണ്ട്,
അയാളുടെ അടുത്തേക്ക് എനിക്ക് കുറ്റവാളിയായിട്ടും കയറി ചെല്ലാം. കുംഭസാരക്കൂട് പോലെ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യൻ, നമ്മളെ നമ്മളായിട്ട് സ്വീകരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, അവരെ നമ്മൾ മറക്കില്ല. പിന്നെയോ, ഈ ആയുസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അത് മറക്കില്ല. അപ്പം ശരിക്കും ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില മുന്തിയ നിമിഷങ്ങളാണ്. വൈലോപ്പിള്ളി എന്ന മഹാകവിയുടെ ഒരു വരിയുണ്ട്, ആയുസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ? ചില മുന്തിയ മാത്രകൾ മാത്രം. എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വരിയ. ചില മുന്തിയ മാത്രകൾ മാത്രം. ആവർത്തന വിരസമായൊരു സംഭവമാണ് ആയുസ്. ഏകദേശം എല്ലാ ദിവസവും ഒരേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഒരു ആവർത്തന വിരസതയെ ഭംഗിയുള്ളതാക്കുന്നത് എന്താണ്? അത് ചില മുന്തിയ മാത്രകൾ മാത്രം. വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു? ബഷീറിന് അന്ന് 70 വയസ്സെങ്കിലും ആയിട്ടുണ്ടോ? 70 കൊല്ലമെങ്കിലും ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ്, ഇത്രയും കാലത്തെ ആയുസ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മൊമെൻ്റ് ഏതായിരുന്നു, നിമിഷം ഏതായിരുന്നു? വലിയ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്, കട്ടിയുള്ള വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്, വലിയ പ്രസിദ്ധിയും ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ എന്താ പറഞ്ഞതെന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ബഷീറിൻ്റെ മോനുണ്ട് അനീസ്. അനീസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇവന് കരഞ്ഞിട്ട് ശ്വാസം കിട്ടാതാവും, ശ്വാസം കിട്ടാത്ത കരച്ചിൽ. അങ്ങനെ ശ്വാസം കിട്ടാതായ ഒരു രാത്രിയിൽ, വണ്ടിയൊന്നും മുറ്റത്തില്ലാത്ത കാലത്ത്, എവിടുന്നെങ്കിലും ഒരു വണ്ടി കിട്ടുമോയെന്നറിയാൻ വേണ്ടി ബഷീർ ഈ കുഞ്ഞിനെയും എടുത്തിട്ട് ഓടുകയാണ്. ഓടി ഓടി കുറേ സമയം പിന്നിട്ടിട്ടും ഒരു വണ്ടി കിട്ടുന്നില്ല, ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നില്ല. ബഷീർ ഉറപ്പിച്ചു കുഞ്ഞ് മരിച്ചു. കാരണം അത്രയേറെ സമയമായിട്ടും കുഞ്ഞിന് ശ്വാസമില്ല. ബഷീർ ഉറപ്പിച്ചു, കാത്ത് കാത്തിരുന്ന് കിട്ടിയ എൻ്റെ കുഞ്ഞ് മരിച്ചു. പക്ഷേ ആ സമയത്താണ് ഒരു കല്ലിൽ തട്ടിയിട്ട് ബഷീർ വീണത്. കുഞ്ഞ് ബഷീറിൻ്റെ കയ്യിൽ നിന്നും വീണു. കുഞ്ഞ് കരഞ്ഞു, കുഞ്ഞ് കരഞ്ഞു. ബഷീർ പറയാണ്, എൻ്റെ മോൻ്റെ കരച്ചിൽ കേട്ട ആ നിമിഷം ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ബാക്കിയൊക്കെ ചെറുതാണ്, എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ അതിൻ്റെ താഴെയാണ്, എഴുതിക്കൂട്ടിയ മഹാഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെ താഴെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ, പാതിരാത്രിയിലെ ആ പരിഭ്രമത്തിനിടയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ, ആ ഒരൊറ്റ ബിന്ദുവിൽ 70 കൊല്ലത്തെ ആയുസ് വന്നിങ്ങനെ നിൽക്കുന്ന നിമിഷമാണ്. അപ്പോൾ എന്താ ശരിക്കും ആയുസ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങളുടെ പേരാണ്. അനിതാ പ്രതാപ് എന്ന ഒരു എഴുത്തുകാരിയുണ്ട്. എഴുത്തുകാരിയല്ല, ആക്ച്വലി ഒരു പത്രപ്രവർത്തകയാണ്. കേട്ടിട്ടുണ്ടാകാം ഒരു പക്ഷേ. നമ്മുടെ തമിഴ് എന്താണ്, പുലി പ്രഭാകരില്ലായിരുന്നോ ശ്രീലങ്കയിൽ? പ്രഭാകരനെ അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത പത്രപ്രവർത്തകയാണ് അനിതാ പ്രതാപ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ എറണാകുളത്ത് വെച്ചിട്ട്, എറണാകുളത്ത് മണ്ഡലത്തിൽ എന്താണ്, ലോക്സഭാ മണ്ഡലത്തിൽ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അസാധാരണ പ്രഭാവമുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ആത്മകഥാപരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ്. മലയാളത്തിൽ അതുണ്ട്, ചോര ചിന്തിയ ദ്വീപ്. അതിഗംഭീരമായിട്ടുള്ള പുസ്തകമാണ് കേട്ടോ അത്. ഈ ഇൻ്റർവ്യൂയുടെ കഥയൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്, അവരുടെ സാഹസികമായ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന അത്രയേറെ വലിയ മുഹൂർത്തങ്ങൾ അടക്കം ചെയ്ത ഒരു ഗ്രന്ഥമാണ്. പക്ഷേ അതിൻ്റെ ആമുഖത്തിൽ അവർ പറയുന്നുണ്ട്,
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്നെന്നോട് ചോദിച്ചാൽ, എനിക്ക് വലിയ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, എന്നെ പ്രസിദ്ധയാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ എൻ്റെ പേര് വെച്ചിട്ട് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാനതൊന്നും പറയില്ല, അതൊന്നും പറയില്ല. ഏതൊരമ്മയും അമ്മയെയും പോലെ, ഏതൊരമ്മയെയും പോലെ ലേബർ റൂമിൽ വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ഒരു നിമിഷമുണ്ട്. ആ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ഒരായുസ് മുഴുവനും ലേബർ റൂമിലെ ഒരൊറ്റ കരച്ചിലിൻ്റെ ഇങ്ങനെ വന്നു നിൽക്കുന്ന നിമിഷം.